അഡോൾഫ് ഷിക്കൽ ഗ്രൂബർ ആരാണെന്ന് മനസ്സിലായ? ഇല്ലല്ലേ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഡിക്റ്റേറ്റർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചവൻ, കോടിക്കണക്കിന് ജനങ്ങളെ, പ്രത്യേകിച്ച് ജൂതന്മാരെ കൊന്നൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ആരെ പറ്റിയാ സംസാരിക്കുന്നത്. അതെ, അഡോൾഫ് ഹിറ്റ്ലർ. ഇയാളുടെ ആദ്യത്തെ പേരായിരുന്നു അഡോൾഫ് ഷിക്കൽ ഗ്രൂബർ. ഹിറ്റ്ലറിൻ്റെ ജീവിതത്തെപ്പറ്റിയും ക്രൂര പ്രവൃത്തികളെപ്പറ്റിയും രണ്ടാം ലോക മഹായുദ്ധത്തെപ്പറ്റിയൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഹിറ്റ്ലറുടെ മരണത്തെപ്പറ്റിയാണ്. ചരിത്രം അറിയുന്നവരൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഹിറ്റ്ലറിൻ്റെ മരണത്തെപ്പറ്റി എന്താണ് ഇത്ര പ്രത്യേകിച്ച് പറയാനുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. എന്തോ 1945 ശത്രുക്കൾ പിടിക്കാൻ വന്നപ്പോൾ പുള്ളി ആത്മഹത്യ ചെയ്തു അല്ലേ. അതെ, സത്യമാണ്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. 75 മുമ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോൽവിയെടുക്കാറായപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഹിറ്റ്ലറും കാമുകി എയ്വ ബ്രൗണും കൂടെ, സോറി കാമുകി അല്ല കേട്ടോ, മരണത്തിന് 40 മുമ്പ് ഹിറ്റ്ലർ എയ്വയെ വിവാഹം കഴിച്ചിരുന്നു. അതായത് ഭാര്യ എയ്വ ബ്രൗണിനോടൊപ്പം തൻ്റെ സേഫ് ബംഗറിൽ, അതായത് നിലവറ എന്ന് പറയും, ഓക്കെ, തൻ്റെ സേഫ് ബംഗറിൽ വെച്ച് ആത്മഹത്യ ചെയ്യുക. എന്നാൽ ഹിറ്റ്ലർ അന്ന് ശരിക്കും മരിച്ചിരുന്നു. കോൺസ്പിറസി തിയറസികളുടെ ഇഷ്ട വിഷയങ്ങളിലൊന്നായ ഹിറ്റ്ലറുടെ മരണത്തെപ്പറ്റിയുള്ള ഒരു പുതിയ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനീ പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. കോൺസ്പിറസി, കോൺസ്പിറസി തിയറി, കോൺസ്പിറസി തിയറിസ്റ്റ്. ശരിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ എല്ലാ അർത്ഥം മനസ്സിലാക്കാം. ഞാൻ കാണിച്ചു തരാം. കോൺസ്പിറസി എന്താണ്? കോൺസ്പിറസി നിയമവിരുദ്ധമായ അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഒരു കൂട്ടം ആളുകൾ ചെയ്ത് സീക്രട്ടായിട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് കോൺസ്പിറസി എന്ന് പറയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗൂഢാലോചന. അപ്പോൾ കോൺസ്പിറസി തിയറി എന്താണ്? ഇങ്ങനെ സീക്രട്ടായിട്ട് പ്ലാൻ ചെയ്ത് നടന്ന കാര്യങ്ങൾ അതിൻ്റെ പിറകിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പവർഫുള്ളായിട്ടുള്ള അല്ലെ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ട് എന്നൊരു വിശ്വാസത്തെയാണ് കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും എന്താണ് ഈ കോൺസ്പിറസി തിയറിസ്റ്റ് എന്ന്. ഇങ്ങനെയുള്ള കോൺസ്പിറസികളിൽ വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുന്നവരെയാണ് നമ്മൾ കോൺസ്പിറസി തിയറിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ കോൺസ്പിറസി തിയറി ബിഹൈൻഡ് ഹിറ്റ്ലേഴ്സ് ഡെത്ത്. ഹിറ്റ്ലറിൻ്റെ മരണത്തെപ്പറ്റിയും അന്നേ ദിവസം ഉണ്ടായ കുറച്ച് സംഭവ വികാസങ്ങളെപ്പറ്റിയും ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1945 നവംബർ 1 അതായത് ഹിറ്റ്ലർ മരിച്ചതിന് 7 ശേഷമാണ് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടാണ് ദ ഒള്ളി ഒഫീഷ്യലി അക്സെപ്റ്റഡ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1945 ഏപ്രിൽ 30 ഉച്ചതിരിഞ്ഞ് ഏകദേശം 2:30 ഹിറ്റ്ലറും ഭാര്യ ഏവ ബ്രൗണും കൂടെ അവരുടെ സേഫ് ബങ്കറിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സേഫ് ബങ്കറിൽ വെച്ച് ഏവ ഒരു സൈനൈഡ് ക്യാപ്സ്യൂൾ കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ഹിറ്റ്ലർ തലയിലേക്ക് സ്വയം നിറയൊഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവരുടെ അനുയായികൾ ഹിറ്റ്ലറിൻ്റെയും ഏവ ബ്രൗണിൻ്റെയും ശവശരീരം മുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു കുഴി ഒഴിച്ച് ശരീരം ആ കുഴിയിലിട്ട് ദഹിപ്പിച്ച് ആ കുഴി മൂടി എന്നാണ് പറയുന്നത്. അതോടെ ഹിറ്റ്ലർ മരിച്ചു, എല്ലാം അവസാനിച്ചു. ഇതാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ റിപ്പോർട്ട് വിശ്വസിച്ചു, പക്ഷേ എല്ലാവരും ഇത് വിശ്വസിച്ചില്ല. അതിനവർ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലെ അവർ പറയുന്ന ആദ്യത്തെ കാരണം നമുക്ക് നോക്കാം. ഹിറ്റ്ലർ മരിച്ചു എന്ന് പുറലോകം അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? 1945 May 1 അതായത് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അടുത്ത ദിവസം ജർമ്മൻ റേഡിയോ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്, അഡോൾഫ് ഹിറ്റ്ലർ മരിച്ചു എന്ന്. ശ്രദ്ധിക്കണം, ജർമ്മൻ റേഡിയോ അനൗൺസ് ചെയ്യുകയാണ് അഡോൾഫ് ഹിറ്റ്ലർ മരിച്ചു എന്ന്. പണ്ട് ഇന്നത്തെ പോലൊന്നുമല്ല, അവിടുത്തെ റേഡിയോയും കാര്യങ്ങളുമൊക്കെ അവിടുത്തെ ഗവൺമെൻറ് തന്നെ കൺട്രോൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഹിറ്റ്ലറിൻ്റെ ആൾക്കാരിലെ. അതാണ് ആദ്യത്തെ സംശയം. കാരണം ഹിറ്റ്ലറിൻ്റെ ശവശരീരം കണ്ട് ഹിറ്റ്ലറിൻ്റെ ശത്രുക്കളല്ല ഹിറ്റ്ലറിൻ്റെ മരണം അനൗൺസ് ചെയ്തത്, പകരം അത് അനൗൺസ് ചെയ്തത് ഹിറ്റ്ലറിൻ്റെ തന്നെ ജർമ്മൻ ഗവൺമെൻറ്റാണ്, ഹിറ്റ്ലറിൻ്റെ തന്നെ നാസിപ്പട. അതിലെന്തോ ഒരു പ്രശ്നം തോന്നില്ലേ? അതെ, ഇതേ പ്രശ്നം ഹിറ്റ്ലറിൻ്റെ ശത്രുക്കൾക്കും ഉണ്ടായിരുന്നു. കാരണം അവരാരും ഹിറ്റ്ലറിൻ്റെ ശവശരീരം കണ്ടിട്ടില്ല, ആകെക്കൂടെ അവർ കേട്ടത് ഒരു റേഡിയോ അനൗൺസ്മെൻ്റാണ്. ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഹിറ്റ്ലറിൻ്റെ ശത്രുക്കൾ എല്ലാവരും കൂടെ അടുത്ത ദിവസം, അതായത് May 2 ഹിറ്റ്ലറിൻ്റെ ആ സേഫ് ബങ്കറിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് അവർ ശരിക്കും ഞെട്ടിയത്. അവർക്ക് അവിടെ വെച്ച് ഒരു ഡെഡ് ബോഡി കിട്ടുകയാണ്. അത് ശരിക്കും ഹിറ്റ്ലറിൻ്റെ ഡെഡ് ബോഡി തന്നെ ആയിരുന്നു. ഇതാ, നിങ്ങൾ തന്നെ നോക്ക്, ഹിറ്റ്ലർ ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു ഫോട്ടോ കൂടെ ഞാൻ കാണിക്കാം. തലയ്ക്ക് സ്വയം വെടിവെച്ചാണ് ഹിറ്റ്ലർ മരിച്ചത്.
അതുകൊണ്ടാണോ ഈ മുഖത്തിൻ്റെ മുഴുവൻ ഷേപ്പും അങ്ങ് മാറിയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തു തോന്നുന്നു, ഈ രണ്ട് ഫോട്ടോയിലെയും ആളുകൾ ഒന്നു തന്നെയാണോ? എന്നാലല്ല, ആ മരിച്ചു കിടക്കുന്നത് ഹിറ്റ്ലറിൻ്റെ ബോഡി ഡബിളാണ്, അതായത് ഡ്യൂപ്പ്. ഈ രണ്ട് ഫോട്ടോയിലൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇത്. അന്ന് ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചതിന് ശേഷം അവർ കൺക്ലൂഡ് ചെയ്തതാണ് ഇത് ഹിറ്റ്ലറിൻ്റെ ബോഡി ഡബിളാണ്. അപ്പോൾ ഹിറ്റ്ലർ ശരിക്കും മരിച്ചില്ലേ? ഇല്ല എന്നാണ് അന്നുള്ള ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത്. ഹിറ്റ്ലർ ജീവനോടെ ഉണ്ടെന്നും അയാൾ രക്ഷപ്പെട്ടുവെന്നും എല്ലാവരും വിശ്വസിച്ചു. എന്തിനേറെ പറയുന്നു, ലോക രാഷ്ട്രീയ നേതാക്കളായ സ്റ്റാലിനും ഐസൻഹോവറും വരെ വിശ്വസിച്ചു ഹിറ്റ്ലർ ജീവനോടെ ഉണ്ടെന്ന്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ FBI അവരും വിശ്വസിച്ചു ഹിറ്റ്ലർ മരിച്ചിട്ടില്ല എന്ന്. ഹിറ്റ്ലറിൻ്റെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഫോട്ടോസ് അവർ പുറത്തുവിടുകയാണ്. അതിനുശേഷം FBI ഏജൻസി ലോകം മുഴുവൻ ഹിറ്റ്ലറിനെ തിരക്കി. എന്നിട്ടും ഹിറ്റ്ലറിനെ അവർക്ക് ലഭിച്ചില്ല. ഇവരെല്ലാം വിശ്വസിച്ചു ഹിറ്റ്ലർ മരിച്ചിട്ടില്ല എന്ന്. എന്തുകൊണ്ടായിരിക്കും അത്? ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അയാൾ മരിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? അയാളുടെ ശവശരീരം കാണുമ്പോൾ അല്ലേ? അതുതന്നെയാണ് പ്രശ്നം. ഹിറ്റ്ലറിൻ്റെ ശവശരീരം ആർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലർ മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിച്ചു 1968 വരെ. 1968 എന്താ സംഭവിച്ചതെന്നല്ലേ? സോവിയറ്റ്സ് അവർ പറയുകയാണ്, 23 വർഷങ്ങൾക്ക് മുമ്പ് അതായത് 1945 അവർക്ക് ഹിറ്റ്ലറിൻ്റെയും ഈവ ബ്രൗണിൻ്റെയും ശവശരീരങ്ങൾ കിട്ടിയിരുന്നുവെന്ന് അവർ രഹസ്യമായി അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അവർ പറയുകയാണ്, ആ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഹിറ്റ്ലറിൻ്റെ ഡെന്റൽ റെക്കോർഡ്സ് പ്രകാരം ആ ശവശരീരത്തിൽ നിന്ന് കിട്ടിയ താടിയെല്ല് മാച്ചാവുകയും അവർ ആ ശവശരീരം ഹിറ്റ്ലറിൻ്റെ ആണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, തലയോട്ടി നോക്കിയപ്പോൾ വെടിയുണ്ട കൊണ്ടുണ്ടായ ഒരു ഹോളും അതിലുണ്ടായിരുന്നു. അതോടെ അവർ കൺഫേം ചെയ്തു അത് ഹിറ്റ്ലറാണെന്നും ഹിറ്റ്ലർ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ലോകം മുഴുവൻ ഞെട്ടി. കുറേ ആളുകൾക്ക് സമാധാനമായി, ഹിറ്റ്ലർ മരിച്ചു എന്നൊരു ഉറപ്പ് കിട്ടിയില്ല. അപ്പോഴും കുറച്ചു പേർക്ക് ഇത് വിശ്വാസമല്ല. അവർ ചോദിക്കുകയാണ്, ഈ 23 വർഷങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ സത്യം പറഞ്ഞില്ല? സ്റ്റാലിൻ, ഐസൻഹോവർ, FBI ഇവരെല്ലാം ഈ ഹിറ്റ്ലറിനെ തപ്പി ലോകം മുഴുവൻ അന്വേഷിച്ചാണ്. അപ്പോഴൊന്നും നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇത്? പക്ഷേ ഇതിനൊന്നും അവർക്ക് മറുപടി ഇല്ലായിരുന്നു. എന്നിരുന്നാലും ലോകത്തിലെ മജോറിറ്റി ആൾക്കാർക്കും ഹിറ്റ്ലർ മരിച്ചുവെന്ന് വിശ്വാസമായി. എല്ലാവർക്കും ഒരു സമാധാനമായി. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ ആയുസ് 41 വർഷങ്ങളേ ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2009 ഒരു അമേരിക്കൻ പാത്തോളജിസ്റ്റ് ഹിറ്റ്ലറിൻ്റേത് എന്ന് സോവിയറ്റ്സ് അഥവാ റഷ്യൻസ് അവകാശപ്പെടുന്ന ആ തലയോട്ടിയിലും താടിയെല്ലിലും ഒരു DNA പരിശോധന നടത്തുകയാണ്. ആ പരിശോധനയുടെ റിസൾട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്താണെന്നല്ലേ, ശരിക്കും ആ തലയോട്ടിയും ആ താടിയെല്ലും ഹിറ്റ്ലറിൻ്റേതല്ലായിരുന്നു. ശരിക്കും അത് 40 to 50 വയസ്സിനിടയിലുള്ള ഒരു സ്ത്രീയുടേതായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം റഷ്യ ഹിറ്റ്ലറിൻ്റേത് എന്ന് റഷ്യ പറയുന്ന ആ ബോഡി പാർട്സിലേക്കുള്ള ആക്സസ് മുഴുവൻ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. പിന്നെ ആർക്കും ആ ബോഡി പാർട്സ് പഠിക്കാൻ കൊടുത്തില്ല. ഇതിലൊരു കള്ളത്തരമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? കാരണം അത് ഹിറ്റ്ലറിൻ്റെ തന്നെയാണെന്ന് റഷ്യക്ക് ഇത്ര ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ കൊടുത്തൂടെ? കൊടുത്തിട്ട് ഉറപ്പിച്ചുകൂടെ ഇത് ഹിറ്റ്ലറിൻ്റേതാണ്? ഇതുതന്നെയായിരുന്നു അടുത്തൊരു സംശയം വന്നത്. ശരിക്കും 1945 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തില്ല എങ്കിൽ തൻ്റെ വിശ്വസ്തനും പ്രൈവറ്റ് സെക്രട്ടറിയുമായ മാർട്ടിൻ ബോർമാൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ബോഡി ഡബിളിനെ ഉപയോഗിച്ച് ഹിറ്റ്ലർ രക്ഷപ്പെട്ടുവെങ്കിൽ അതെവിടേക്കായിരിക്കും? അന്റാർട്ടിക്ക. അതെ, ഹിറ്റ്ലറിൻ്റെ മരണത്തെപ്പറ്റിയും ശേഷമുള്ള ജീവിതത്തെപ്പറ്റിയുമുള്ള കോൺസ്പിറസി തിയറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസ്പിറസിയാണ് യുദ്ധത്തിന് ശേഷം ഹിറ്റ്ലർ അന്റാർട്ടിക്കയിലേക്ക് പോയത്. ഈ ഒരു കോൺസ്പിറസിയെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരുമുണ്ട്. 2nd മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലർ അന്റാർട്ടിക്കയിലേക്ക് പോയെന്ന് അന്നത്തെ അമേരിക്കയിലും ബ്രിട്ടനിലുമുള്ള മഞ്ഞപത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹിസ്റ്റോറിയനായ ഡഗ്ലസ് ഡീട്രക്കിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പറയാം. സൗത്ത് പോളിൽ അഥവാ അന്റാർട്ടിക്കയിൽ നാസിസ് ഒരു സീക്രട്ട് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അണ്ടർഗ്രൗണ്ട് ഫാക്ടറി സിസ്റ്റംസ്, അണ്ടർഗ്രൗണ്ട് ഹോസ്പിറ്റൽസ്, ഡേ കെയർ ഫെസിലിറ്റീസ് ഇവയെല്ലാം ഉള്ളൊരു സീക്രട്ട് ബേസ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ടല്ലേ? എന്നാൽ ഇതുകൂടെ കേട്ടോളൂ. 2nd ശേഷം യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയിൽ നാസികൾ ഉണ്ടാക്കിയ ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ കണ്ടുപിടിക്കുകയാണ്. 10,00,000 സ്ക്വയർ മീറ്റേഴ്സുള്ള ഏകദേശം 60,000 ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ. ഇത് പരിശോധിച്ചവർ എന്താണ് പറഞ്ഞതെന്നറിയുമോ? ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി തന്നെയാണ്. ഓസ്ട്രിയയിൽ നാസികൾക്ക് ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് അന്റാർട്ടിക്കയിൽ സാധിച്ചുകൂടാ എന്നാണ്
കോൺസ്പിറസി തിയറിസ്റ്റുകൾ ചോദിക്കുന്നത്. അതിന് അവരൊരു തെളിവും പറയുന്നുണ്ട്. 1938 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഹിറ്റ്ലർ തൻ്റെ നാസിപ്പടയെ അന്റാർട്ടിക്കയിലേക്ക് അയച്ചിരുന്നു. ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് വേണ്ടിയാണ് അയക്കുന്നതെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ ടീമിൻ്റെ ഹെഡ് ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നില്ല. എയർഫോഴ്സിൻ്റെ ചീഫായിരുന്ന ഹെർമാൻ ഗോറിംഗ് എന്ന് പറയുന്ന ആളായിരുന്നു. ഈ കോൺസ്പിറസി തിയറിയിൽ വിശ്വാസമില്ലാത്തവർ പറയുന്നത് ലോകം മുഴുവൻ കീഴടക്കണമെന്നുള്ള ആഗ്രഹമുള്ള അത്യാർത്ഥിയുള്ള ഹിറ്റ്ലറും ഹിറ്റ്ലറിൻ്റെ നാസിപ്പടയ്ക്കും അന്റാർട്ടിക്കയും കീഴടക്കണമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവർ അങ്ങനെ ഒരു പടയെ അയച്ചതെന്നാണ്. പക്ഷേ 1943 ജർമ്മൻ മുങ്ങിക്കപ്പലുകളുടെ കമാൻഡറായിരുന്ന അഡ്മിറൽ ഡോണിറ്റ്സ് ലോകത്തിനോട് ഒരു കാര്യം വെളിപ്പെടുത്തി. ഈ ഭൂമിയുടെ ഒരറ്റത്ത് ആർക്കും തകർക്കാൻ പറ്റാത്തൊരു കോട്ട ഞാൻ പണികഴിപ്പിച്ചിട്ടുണ്ട്. കോൺസ്പിറസി തിയറിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഹിറ്റ്ലറിന് വേണ്ടി അന്റാർട്ടിക്കയിൽ പണിത ആ സീക്രട്ട് ബേസിനെയാണ് ഡോണിറ്റ്സ് പറയുന്നത് എന്നാണ്. അതുമാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിന് 2 മാസങ്ങൾക്ക് ശേഷം June 1945 ജർമ്മനിയിൽ നിന്ന് അർജന്റീനയിലേക്ക് 2 മുങ്ങിക്കപ്പലുകൾ പോയി. അർജന്റീനയെ അല്ല ആ മുങ്ങിക്കപ്പലുകളുടെ അവസാനത്തെ സ്റ്റോപ്പെന്നും അത് അന്റാർട്ടിക്ക ആയിരുന്നു എന്നും പറയപ്പെടുന്നു. ഇതിന് കാരണമായി പറയുന്നത് യുദ്ധത്തിൽ തോറ്റ ജർമ്മനിയുടെ നാസി ഓഫീസേഴ്സ് തങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി അർജന്റീനയിലേക്ക് കടന്നു. ഇവരെ അർജന്റീനയിൽ നിന്ന് ഹിറ്റ്ലറിന്റെ സീക്രട്ട് ബേസ് സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുപോകാനാണ് ആ മുങ്ങിക്കപ്പലുകൾ വന്നത് എന്ന് പറയുന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, എങ്കിൽ പിന്നെ അന്റാർട്ടിക്കയിലേക്ക് ആർക്കെങ്കിലും ഒരു ടീമിനെ അയച്ചാൽ പോരെ, ഹിറ്റ്ലർ അവിടെ ഉണ്ടോ, ഹിറ്റ്ലറിൻ്റെ സീക്രട്ട് ബേസ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ശരിക്കും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. 1946 അതായത് അർജന്റീനയിലേക്ക് ജർമ്മനിയുടെ മുങ്ങിക്കപ്പലുകൾ പോയി എന്ന് പറയപ്പെടുന്നതിൻ്റെ അടുത്ത വർഷം അമേരിക്ക അവരുടെ ടാസ്ക് ഫോഴ്സ് 68 എന്ന് പറയുന്ന ടീമിനെ പ്രൊജക്ട് ഹൈജം എന്ന് പറയുന്നൊരു മിഷൻ ഏൽപ്പിക്കുകയാണ്. ശരിക്കും ഈ മിഷൻ എന്തായിരുന്നു? അവരന്ന് പറഞ്ഞിരുന്നത് ഇത് വെറുമൊരു മാപ്പിംഗ് ആൻഡ് വെതർ എക്സ്പെഡീഷൻ ആയിരുന്നു എന്നാണ്. ഈ മാപ്പിംഗ് ആൻഡ് വെതർ എക്സ്പെഡീഷന് അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടത് ഒരു വലിയ സൈന്യ വ്യൂഹമാണ്. 100 യുദ്ധ വിമാനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കപ്പൽ, ഒരു മുങ്ങിക്കപ്പൽ, 2 ഐസ് ബ്രേക്കറുകൾ, മറ്റ് പല 1000 യുദ്ധവിമാനങ്ങൾ. ശരിക്കും ഒരു മാപ്പിംഗ് ആൻഡ് വെതർ എക്സ്പെഡീഷന് ഇത്രയും വലിയൊരു സൈന്യവ്യൂഹം ആവശ്യമുണ്ട്? ഇതുതന്നെയായിരുന്നു അന്നത്തെ ജനങ്ങളുടെ സംശയം. അവരെല്ലാം അമേരിക്കയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്തായിരുന്നു ഈ പ്രൊജക്ട് ഹൈജംപ് എന്ന്. അവസാനം എല്ലാവരുടെയും പ്രഷർ മൂലം അമേരിക്ക 1990 പ്രൊജക്ട് ഹൈജംപിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അമേരിക്ക 1946 അവരുടെ ടാസ്ക് ഫോഴ്സ് 68 അന്റാർട്ടിക്കയിലേക്ക് അയച്ചത് കൊടും തണുപ്പിൽ അവരുടെ സൈന്യത്തെ യുദ്ധം പരിശീലിപ്പിക്കാനായിരുന്നു എന്ന്. അതായത് മാപ്പിംഗ് ആൻഡ് വെതർ എക്സ്പെഡീഷന് വേണ്ടിയാണ് ആ സൈന്യത്തെ അവിടേക്ക് അയച്ചത് എന്ന് പണ്ട് അവർ പറഞ്ഞത് കള്ളമായിരുന്നു. അമേരിക്ക ഇത് പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ യുദ്ധ പരിശീലനത്തെ പറ്റി പറഞ്ഞത് സത്യമാണോ? അതോ കുറേ നാൾ കഴിയുമ്പോൾ അവർ പറയുമോ ഞങ്ങൾ ഈ പറഞ്ഞതും കള്ളമായിരുന്നു എന്ന്? ഇന്നും കോൺസ്പിറസികളുടെ കൂട്ടത്തിൽ ടാസ്ക് ഫോഴ്സ് 68 അന്റാർട്ടിക്കയിലേക്കുള്ള ആ യാത്ര ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. ശരിക്കും സൈന്യത്തെ പരിശീലിപ്പിക്കാൻ തന്നെയാണോ അമേരിക്ക അവരെ അന്റാർട്ടിക്കയിലേക്ക് അയച്ചത്? അതോ അന്റാർട്ടിക്കയിലുള്ള ഹിറ്റ്ലറിനെ, ഹിറ്റ്ലറിൻ്റെ സീക്രട്ട് ബേസിനെ നശിപ്പിക്കാനാണോ? ആർക്കറിയാം അല്ലേ? നമ്മുടെ പലരുടെയും അറിവുകൾക്കപ്പുറമുള്ള പ്രശസ്തമായൊരു കോൺസ്പിറസി തിയറി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോക്കുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നിടം വരെ ദിസ് ഈസ് ആകാശ് എബ്രഹാം തരകൻ ഫ്രം തരകൻ സ്റ്റോഫ് സൈനിങ് ഓഫ്.